السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان. بسم الله العظيم القدرة والشان. شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله لكافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا مصطفى محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ثم رضي الله عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا خلق كلهم، سعد بن سعيد بن زبير بن طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى، يا واسع الكرم. يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى، يا واسع الكرم. يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى، يا واسع الكرم. مولاي صل
ആദരണീയരായ സയ്യിദ് അവർഗളെ, മറ്റു ഉസ്താദുമാരെ, കാരുണവന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ റോസുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന മഹത്തായ ഇസ്ലാമിക ഭാഷണവേദികളിലാണ് നാം ഒക്കെ സംബന്ധിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ മഹത്തായ സംരംഭം അവൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഈ മജ്ലിസിലുള്ള നമുക്കൊക്കെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെട്ടവരായി പിന്തിരിഞ്ഞു പോവാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ. കൽബുകളെ അള്ളാഹു ശുദ്ധീകരിക്കുമാറാവട്ടെ. പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഈ മഹാന്മാരുടെ ദർജകളെ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരായ ബഹുമാനപ്പെട്ട കാജൂർ തങ്ങളടക്കമുള്ള മഹാനവരുകളുടെ ദർജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബ്ർ ജീവിതം സന്തോഷത്തിലാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന മോമിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനാവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനികളെ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ കുറവുകളാണ്. മുസ്ലിംകൾ എന്ന പേരിൽ നാം ജീവിക്കുന്നു എന്നതൊഴിവാക്കിയാൽ ഇസ്ലാമികമായ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ സ്വഹീഹായ രൂപത്തിൽ നമ്മിൽ നിലനിൽക്കുന്നില്ല എന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ വിശ്വാസം നിലനിൽക്കാൻ, ആ വിശ്വാസത്തിലായി നമുക്ക് മരണപ്പെട്ടു പോവാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനും എന്റെ പൂർവീകർ പഠിപ്പിച്ച സന്ദേശങ്ങളിൽ നിന്ന് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഈ കലിമത്തു തൗഹീദ് സ്വീകരിക്കാൻ ആവശ്യമായ ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിച്ചില്ലെങ്കിൽ കലിമത്തു തൗഹീദ് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഈ ഷർത്തുകൾ ഏതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് നാം പറയുമ്പോൾ തന്നെ കൂട്ടത്തിൽ അതിന്റെ ഷർത്തും കൂടി നാം പറയാറുണ്ട്. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഫർളാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് ഷർത്താണ്. ആ ഷർത്തിനെ ഷർത്തായി ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഷർത്തിന്റെ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫർളുകൾ പാലിക്കുന്നതിന്റെ മുമ്പ് ഷർത്തുകൾ ഉണ്ടായിരിക്കണം. നിസ്കാരം എന്ന ഫർള് നാം നിർവഹിക്കുമ്പോൾ അതിന്റെ ഷർത്തുകൾ നേരത്തെ നാം പാലിച്ചിരിക്കണം. ഷർത്തുകൾ പാലിച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആദി നബി അലൈഹിസ്സലാം തൊട്ട് ആ ഫർളുകൾ ആരംഭിക്കുമ്പോൾ
അതിന്റെ മുമ്പുണ്ടായിരിക്കണം നമ്മുടെ ഷർത്ത് മുഹമ്മദ് റസൂലുള്ളാ. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാനോട് ചോദിച്ചത്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി ഏതാണ്? അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി ഏതാ? റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, നൂറു നബീക്കും യാ ജാബിർ. ജാബിറേ, നിന്റെ നബിയുടെ പ്രകാശമാണ് അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി. ബദറിലും ബദലെങ്കിടും കാണുവാൻ വിധിയേകല്ലാത്തു വസ്സലാമോ അലൈക്കയാസോലല്ലാത്തു ആദ്യമായി അല്ലാഹു പടച്ചു വെച്ച പ്രകാശമാണ് മുഹമ്മദ് മുസ്തഫ. ആ ശർത്തികൾക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും വകവെച്ച് കൊടുത്തെങ്കിലേ ഫറളായ കലിമത്തു തൗഹീദ് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, മലായിക്കത്തുകൾ അല്ലാഹുവിനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്തവരാണ്, ഒരുപാട് നിസ്കരിച്ചവരാണ്, ഒരുപാട് ഹജ്ജ് ചെയ്തവരാണ്. എന്നാൽ ആ മലായിക്കത്തുകൾ ഷർത്ത് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്ലാഹു പറഞ്ഞു, ഉസ്ജുദൂലി ആദം, ഈ ആദം നബിക്കൊന്ന് സുജൂദ് ചെയ്യണം. ഇവർ ഷർത്ത് പാലിച്ചുകൊണ്ടാണോ ഈ തൗഹീദിലേക്ക് പ്രവേശിച്ചത് എന്ന് ലോകത്തിന് പഠിക്കാൻ അല്ലാഹു പറഞ്ഞു, ഉസ്ജുദൂലി ആദം. ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് ബഹുമാന ആദരവുകൾ സമർപ്പിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. ആദം നബിക്ക് മലായിക്കത്തുകൾ സുജൂദ് ചെയ്യാൻ മാത്രം. ആദം നബിയുടെ മഹത്വം എന്താണ്? ആദം നബിയെ പടച്ച മണ്ണിന്റെ മഹത്വമല്ല, മറിച്ച് ആദം നബിക്ക് ആത്മാവ് നൽകിയിട്ടുള്ളത് മിൻ നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാന്റെ ഈ പ്രകാശത്തിൽ നിന്നാണ് ആത്മാവ് നൽകിയിട്ടുള്ളത്. وَكُلُّ آيٍ تَاهَا رُسُلُ الْكِرَامُ بِهَا فَإِنَّمَا تَصْلَاتْ مِنْ نُورِهِ بِهِمِ فَإِنَّهُ شَمْسُ فَاضِلٍ هُمْ كَوَاكِبُهَا يُضِيئُنَّ أَنْوَارَهَا للناس في الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സർവമഹത്വത്തിന്റെയും അടിസ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളയിൽ നിന്നാണ് അമ്പിയാക്കൾക്കും മഹത്വം നൽകിയിട്ടുള്ളത്. ആ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർവ അമ്പിയാക്കളെയും അല്ലാഹു ആദരിച്ചിട്ടുള്ളത്, ബഹുമാനിച്ചിട്ടുള്ളത്. ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങൾക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകിയത് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളാണെങ്കിൽ, ആ അമ്പിയാക്കൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ പ്രൗജ്വല സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ. ഫഇന്നഹു ശംസു ഫളിലിൻ കും കവാകിബുഹ യുളിഹിന്ന അൻവാറഹ ലിന്നാസി ഫിൽ ഉലമീ മൗല.
مولاي صلِّ وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദ്യനബിക്ക് സുജൂദ് ചെയ്യാൻ സർവ മലായിക്കത്തുകളോടും അള്ളാഹു പറഞ്ഞത് ആദ്യനബിയുടെ സ്വന്തത്തിലുള്ള മഹത്വം കൊണ്ടല്ല, മറിച്ച് ആദ്യനബിക്ക് ആത്മാവ് നൽകിയിട്ടുള്ളത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തിൽ നിന്നാണ്. ആ പ്രകാശം ഉൾക്കൊള്ളുന്ന ആദ്യനബി, ആ ആദ്യനബിയുടെ മുമ്പിലുള്ള സുജൂദ് പ്രത്യക്ഷത്തിൽ ആദ്യനബിയുടെ മുമ്പിലാണെങ്കിലും യഥാർത്ഥത്തിൽ ആ സുജൂദ് റസൂലുള്ളാഹിക്കാണ്, റസൂലുള്ളാഹിന്റെ മുന്നിലുള്ള സുജൂദാണ്. അതുകൊണ്ട് സർവ മലായിക്കത്തുകളും ആ സുജൂദ് ചെയ്ത് ആ ഷർത്ത് പാലിച്ചപ്പോൾ മലായിക്കത്തുകളെ മഅസൂമുകളായി അല്ലാഹു പ്രഖ്യാപിച്ചു. തെറ്റുകളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത പരിശുദ്ധന്മാരായി മലായിക്കത്തുകളെ അല്ലാഹു പ്രഖ്യാപിച്ചു. അതേ സമയത്ത് ഈ മലായിക്കത്തുകളുടെ ഉസ്താദായ ലയനത്താക്കപ്പെട്ട ഇബിലീസ് മലായിക്കത്തുകളേക്കാൾ വിവരമുണ്ട്, മലായിക്കത്തുകളേക്കാൾ ഇബാദത്തുണ്ട്, മലായിക്കത്തുകളുടെ ഉസ്താദാണ്, പക്ഷേ ഷർത്ത് പാലിച്ചില്ല. വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ എന്ന പോലെ ആദ്യനബിയുടെ മുമ്പിൽ എന്ന സുജൂദ് ചെയ്ത് ഷർത്ത് പാലിക്കാത്തത് കൊണ്ട് അല്ലാഹു പറഞ്ഞു, ഫഖുർജ് മിൻഹ ഫഇന്നക റജീം. ഓ ശപിക്കപ്പെട്ടവനെ, നീ പുറത്തു പോയെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചത് ഇബിലീസ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, ഇബിലീസ് മറ്റ് അമലുകൾ ചെയ്യാത്തത് കൊണ്ടല്ല, ഇബിലീസിന് ഇൽമില്ലാത്തത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രകാശത്തിൽ നിന്ന് ബഹുമതി സിദ്ധിച്ച ആദ്യനബിയുടെ മുമ്പിൽ ഷർത്ത് പാലിക്കാത്തത് കൊണ്ട്, ആ ഷർത്ത് പാലിക്കാത്തത് കൊണ്ട് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിലേക്ക് എത്തിച്ചേരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹക്കുകൾ പാലിക്കാത്തത് കൊണ്ട് ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെട്ടവനായി പോയി. ഈ അടിസ്ഥാന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്ലീസിന് ഇൽമില്ലാത്തത് കൊണ്ടോ നിസ്കാരമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ഹക്കുകൾ വീട്ടിക്കൊണ്ടിരിക്കണം, അത് ഷർത്താണ്. അത് പാലിച്ചില്ലെങ്കിൽ തീർച്ചയായും തള്ളപ്പെടും എന്നതിൽ സംശയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിലേക്ക് എത്തിച്ചേരുന്ന ഷർത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മുഹമ്മദുർ റസൂലുള്ളാഹിൽ നിന്നാണ് സർവ അമ്പിയാക്കൾക്കും മഹത്വം ലഭിക്കുന്നത്, അമ്പിയാക്കൾക്ക് പ്രകാശം ലഭിക്കുന്നത്, അമ്പിയാക്കൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത്. ആ അമ്പിയാക്കളിൽ നിന്നാണ് മറ്റ് പല ഉമ്മത്തുകളും ഹിദായത്ത് സ്വീകരിച്ചത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹി ഉണ്ടാവട്ടെ, ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. സർവമഹത്വത്തിൻ്റെയും അടിസ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ. സമയങ്ങൾക്ക് മഹത്വമുണ്ടാകാനുള്ള കാര്യം അത് റസൂലുള്ളാഹിയാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഏറ്റവും മഹത്വമുള്ള സമയമേതാ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സുബഹിന്റെ മുമ്പുള്ള സമയമാണ്. സുബഹിന്റെ മുമ്പുള്ള സമയം അതാണ് മഹത്വമായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയം. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് വരിക അസീനോദിയാൽ 70 അസീനോദിയ പ്രതിഫലമാണ്. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ 140 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. സുബഹിന്റെ മുമ്പ് ഒരു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു പറഞ്ഞാൽ 70 അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു പറഞ്ഞ ദിവസമാണ്. സുബഹിന്റെ മുമ്പ് ഒരു മണിക്കൂർ ഇബാദത്തിലായി ചെലവഴിച്ചാൽ 70 മണിക്കൂർ ചെലവഴിച്ച പ്രതിഫലമാണ്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? ആ സമയത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? ആ സമയത്താണ് റസൂലുള്ള ജനിക്കപ്പെട്ടിട്ടുള്ളത്, ആ സമയത്താണ് റസൂലുള്ള പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ള പ്രസവിക്കപ്പെട്ട സമയത്തിന് അല്ലാഹു മഹത്വം നൽകി. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, രക്ഷിതാക്കളെ, സുബഹിന്റെ മുമ്പുള്ള സമയം നാമൊന്ന് ഉപയോഗപ്പെടുത്തണേ.
നാമെന്ന് ഉപയോഗപ്പെടുത്തുന്ന 70 മണിക്കൂർ സമയം 1 മണിക്കൂർ ചെലവഴിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കും. നമ്മുടെ ഈമാനികമായ ഒരുപാട് മൈലേജ് വർദ്ധിക്കാൻ അത് കാരണമാകും. സുബഹിന്റെ മുമ്പൊന്ന് എഴുന്നേറ്റ് കൊണ്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ, ഒരു യാസീൻ ഓതാൻ, ഒരു ഇദാവഖഅത്തി ഓതാൻ, അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മഹത്വം ലഭിക്കാൻ അത് കാരണമാവുകയാണ്. ആ സമയത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? റസൂലുള്ളാ സമയത്ത് ജനിച്ചു എന്നതാണ് മഹത്വത്തിന്റെ കാരണം. ഇനിയും നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഏറ്റവും മഹത്വമുള്ള ദിവസം അതേതാ? അതേതാ? ആഴ്ചയിൽ മഹത്വമുള്ള ദിവസം ഏതാ? ഏതാ? വെള്ളിയാഴ്ച, യൗമുൽ ജുമുഅ. ആ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പേര് തന്നെ ശ്രദ്ധിച്ചോ, യൗമുൽ ജുമുഅ. മറ്റുള്ള ദിവസങ്ങൾക്കൊക്കെ പേര് വെച്ചത് നമ്പർ ഇട്ടുകൊണ്ടാണ്. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമുൽ സലാസ, യൗമുൽ അർബിഅ, യൗമുൽ ഖമീസ്, അത് കഴിഞ്ഞ് യൗമുൽ സബത്ത്, അത് കഴിഞ്ഞ് യൗമുൽ ജുമുഅ, അത് കഴിഞ്ഞ് യൗമുൽ സബത്ത്. നമ്പർ ഇട്ടുകൊണ്ട് 1, 2, 3, 4, 5, 6 ഈ ദിവസത്തിന് മാത്രം ഒരു സ്പെഷ്യൽ പേര് യൗമുൽ ജുമുഅ. സമ്മേളന ദിവസം, മീറ്റിംഗ് ദിവസം, മീറ്റിംഗ് ഡേ എന്നാണ് ആ ദിവസത്തിന് പേര് വെച്ച്. ഏത് മീറ്റിംഗ് ആണ്, ഏത് സമ്മേളനമാണ്? വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലുള്ള ഈ ജുമുഅ അല്ല. ഈ ജുമുഅ ഉണ്ടായത് കൊണ്ട് ആ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് പേര് വെച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷ എന്ന് ആരംഭിച്ചോ അന്ന് ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ. റസൂലുള്ള എന്ന് ജനിക്കുന്നോ അന്നിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറബി ഭാഷ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ, സമ്മേളന ദിവസം എന്നാണ്. ആര് സമ്മേളിക്കുന്നു, എവിടെ സമ്മേളിക്കുന്നു? ഇമാം ഫഖറുദ്ദീൻ ഉറാസി റഹിമഹുല്ലാ അവിടെ നിന്ന് പഠിപ്പിച്ചു, മുൻകടിഞ്ഞ സർവ അമ്പിയാക്കളും വെള്ളിയാഴ്ച ദിവസം സമ്മേളിക്കാറുണ്ട്. എന്തിനു വേണ്ടി? ലിമൗലിദി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലിദോദാ, റസൂലുള്ളാഹിനെ പ്രശംസിക്കാൻ, റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ. എന്താ കാരണം? റസൂലുള്ള ചില്ലറക്കാരനല്ല, റസൂലുള്ള നമ്മുടെ മാത്രം റസൂലുള്ളയല്ല, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മലായിക്കത്തുകൾക്ക് മാത്രമല്ല, അല്ലാഹു അല്ലാത്തതെന്തുണ്ടോ അവിടെയെല്ലാം റഹ്മത്താണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റഹ്മത്താകുന്ന റസൂലുള്ളാഹി മുഖേനയാണ് അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ദുനിയാവിലോ ആഖിറത്തിലോ ഏത് ആലമിലായാലും ശരി, അല്ലാഹുവിന്റെ ഒരു നിഅമത്തെ, ഒരു റഹ്മത്തെ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ, റസൂലുള്ള മുഖേനയല്ലാതെ നമുക്ക് നൽകുന്നില്ല. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. ആ കാരുണ്യം നമുക്ക് ലഭിക്കട്ടെ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നബീൻ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളയാകുന്ന റഹ്മത്തിന്റെ മധു പറയാൻ, മൗലിദോദാൻ എല്ലാ പ്രവാചകന്മാരും അവരവരുടെ അനുയായികളെ വിളിച്ചുകൂട്ടിയിട്ട് മൗലിദോതുന്ന ദിവസമാണ്, സമ്മേളിക്കുന്ന ദിവസമാണ് യൗമുൽ ജുമുഅ. എന്തിനാണ് അവർ മൗലിദോതുന്നത്? അവരുടെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ, അവരുടെ രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ. ഉമ്മുന്തോ അൽസം ദോ ആഫ് കരീമാദായിഹോ وجدته لخالا صيخيرا ملتزمي مولايا صلي وسلم دائما
ആബദാം. ومنذ ألزمت كريم دائعه وجدته لي خلاص خير ملتزم مولاي صل وسلم على حبيبك خير الخلق كلهم. എന്റെ ചിന്തകളെ റസൂലുള്ളാനെ പറയാൻ, റസൂലുള്ളാന്റെ മഹത്വം പറയാൻ, റസൂലുള്ളാന്റെ പേര് പറയാൻ, റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ എന്റെ ചിന്തകളെ ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് മുഹമ്മദ് മുസ്തഫ, രോഗത്തിന്റെ ശമനമാണ് മുഹമ്മദ് മുസ്തഫ, പാപം പൊറുക്കാൻ മുഹമ്മദ് മുസ്തഫ, കടങ്ങൾ വീടാൻ മുഹമ്മദ് മുസ്തഫ, വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പച്ചരോഗം പിടിപെട്ട് കൈകാലുകൾ തളർന്നു പോയപ്പോൾ ഈ രോഗത്തിന്റെ ശമനത്തിന്റെ മാർഗമേതാ എന്ന് ബുസൂരി ഇമാമിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. വിറക്കുന്ന കൈകളോടെ പേനയെടുത്തു, എന്നിട്ട് ബുസൂരി ഇമാം കുറിക്കുകയായി, മധു പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാന്റെ സർവ മഹത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വരി പദ്യം എഴുതണമെന്ന് ബുസൂരി ഇമാം തീരുമാനിച്ചു. എല്ലാ മഹത്വങ്ങളും ആ ഒറ്റ വരിയിൽ ഉൾക്കൊള്ളണം. ബുസൂരി ഇമാം പേനയെടുത്തു. എനിക്ക് കിട്ടിയിടത്തോളം അറിവുകൾ വെച്ച് നോക്കുമ്പോ മുഹമ്മദ് മുസ്തഫ അന്നഹു ബഷറുൻ, അതൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യനാണ്, അത്രേ പ്രയം കഴിഞ്ഞുള്ളൂ. എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് ബുസൂരി ഇമാം അറ്റമില്ലാത്ത ഈ മഹത്വങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളിക്കും. ബുസൂരി ഇമാമിനെ ആ വരി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇമാം ബുസൂരി പേനയെടുത്ത് ഇങ്ങനെ ആലോചിച്ച് 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 ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ കണ്ടു റസൂലുള്ളാനെ, കണ്ടു കൈകാലുകൾ തളർന്നു പോയ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ടൊന്ന് തടവിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരിയുടെ രോഗം ശമനമായി. ഉറക്കിൽ നിന്ന് ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമിനോട് റസൂലുള്ള ചോദിച്ചു, ബുസൂരി, എന്റെ മഹത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വരി പദ്യമെഴുതാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല അല്ലേ? എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയ ആ ബൈത്തിന്റെ ബാക്കി ഭാഗം ഞാനിത് ആരംഭിച്ചിരിക്കുന്നു. أنه بشر وأنه خير خلق الله كلهم وأنه خير خلق الله كلهم وأنه خير خلق الله كلهم. رسول الله പറഞ്ഞു കൊടുക്കുകയാണ് ഇമാം ബുസൂരിക്ക്, وَأَنَّهُ خَيْرُ خَلْقِ اللَّهِ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നാം സ്ഥാനക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. അതിനപ്പുറത്തഞ്ഞ് വേറെയും പറയണ്ട. അല്ലാഹുവിനെ കടിച്ചാൽ
മഖ്ലൂക്കുകളിൽ ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമേ ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമേ എന്ന വചനം ഇമാം ബൂസൂരി റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ബുറുദക്ക് ഒരു ജവാബ് രചിച്ചപ്പോൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അതിൽ ചേർത്തു ഈ വരികൾ മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക على حبيبك خير الخلق كلهم خير الخلق كلهم خير الخلق كلهم ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ കൈകാലുകൾ തളർന്നു പോയ ഇമാം ബൂസൂരിയെ റസൂലുള്ള തടവി കൊടുത്തതുകൊണ്ട് ബൂസൂരി ഇമാം പൂർവാധികം ശക്തി പ്രാപിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റ് നിന്നു. ഇമാം ബൂസൂരി ചിന്തിക്കുന്നു, ഇനി ഞാൻ എന്റെ റസൂലുള്ളാനെ കുറിച്ച് എന്തു പറയണം? റസൂലുള്ളാന്റെ മഹത്വം പറഞ്ഞത് കൊണ്ട് എന്റെ രോഗത്തിന് ശമനമായി. ഇനി എന്ത് മഹത്വമാണ് ഈ റസൂലുള്ളാനെ കുറിച്ച് പറയേണ്ടത്? അവിടെ നിന്ന് പറയുന്നു, എല്ലാ മഹത്വങ്ങളും റസൂലുള്ളയിലേക്ക് ചേർത്തിക്കാം. ഈ ദുനിയാവിലും നാളാഖിറത്തിലും എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ അതെല്ലാം റസൂലുള്ളാനെ കൊണ്ടുണ്ടായതാണ്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പൂർവീക പ്രവാചകന്മാരെല്ലാം അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ റസൂലുള്ളാഹിന്റെ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുകയാണ്, ഒരു മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. അത് സംഘടിപ്പിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയായതുകൊണ്ട് ആ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ, സംഘടിക്കപ്പെടുന്ന ദിവസം, മീറ്റിംഗ് ഡേ എന്ന് പേര് വെക്കുകയാണ്. വെള്ളിയാഴ്ച അവർ സംഘടിക്കുന്നു. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ അമ്പിയാക്കളെല്ലാം വെള്ളിയാഴ്ച മജ്ലിസ് സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സാധാരണ പ്രവാചകനല്ല. സുലൈമാൻ നബിയുടെ അനുയായികളിൽ മനുഷ്യന്മാർ മാത്രമല്ല, ജിന്നുകളുണ്ട്, പക്ഷികളുണ്ട്, പറവുകളുണ്ട്. എല്ലാവരെയും സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവിടെ റസൂലുള്ളാന്റെ മദഹ് പറയും, റസൂലുള്ളാന്റെ മഹത്വം പറയും, റസൂലുള്ളാന്റെ മൗലിദോതും. ഈ മൗലിദിൽ പക്ഷികളുണ്ട്, പറവുകളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്. ഒരു ദിവസം സുലൈമാൻ നബിയോട് ഒരു പാമ്പ് എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ചോദിച്ചു, അല്ല സുലൈമാൻ നബിയെ, നിങ്ങൾ ഈ പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാ, ആ റസൂലുള്ളാന്റെ എന്റെ ഈ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, റസൂലുള്ളാനെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അതിനേക്ക് അവസരം നൽകുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പാമ്പിനോട് പറഞ്ഞു, പാമ്പേ നിനക്ക് കാണാം, റസൂലുള്ളാനെ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാം, നിനക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു മാളത്തിൽ ഈ റസൂലുള്ള വരുന്നുണ്ട്. ആ മാളത്തിൽ ഇപ്പോൾ തന്നെ പോയി, നീ സീറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ കാത്തിരുന്നോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശമനുസരിച്ച് ആ പാമ്പ് അപ്പോൾ തന്നെ പുറപ്പെട്ടു, മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ വാറിസ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പാമ്പ് കയറി. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഇറങ്ങി കാത്തിരിക്കുകയാണ്. എപ്പോൾ വരും മുഹമ്മദ് മുസ്തഫ,
എപ്പോൾ വരും മുഹമ്മദ് മുസ്തഫ? ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു വർഷമോ രണ്ട് വർഷമോ അല്ല, ആയിരക്കണക്കായ വർഷങ്ങൾ കാത്തിരിക്കുകയാണ് ആ പാമ്പ്. റസൂലുള്ളാനെ കാത്തിരിക്കുകയാണ്, റസൂലുള്ളാനെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് റസൂലുള്ളാനെ കാത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ പൂജാതനായി റസൂലുള്ളാ 40-ാമത്തെ വയസ്സിൽ തൊട്ടടുത്തുള്ള പർവ്വതം ഹിറ, ആ ഹിറ പർവ്വതത്തിന്റെ മുകളിലേക്ക് റസൂലുള്ള വരികയാണ്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാക്ക് നുബുവ്വത്ത് ലഭിച്ചു. ആ പർവ്വതത്തിൽ നിന്ന് തായെ ഇറങ്ങിപ്പോയി. അങ്ങനെ 13 വർഷം കഴിഞ്ഞപ്പോൾ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫ, മക്കയിൽ നിന്ന് ഹിജ്റ പോകേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫ അപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ സിദ്ദീഖുൽ അക്ബറിന്റെ കൈ പിടിച്ചുകൊണ്ട് വാറ സൗർ എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് വരികയാണ്. വാറ സൗർ എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാനെ കാത്തിരിക്കുന്ന ഒരു പാമ്പ് അവിടെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാനെ കൊണ്ടുവന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാളത്തിലേക്ക് ഇറക്കുകയാണ്. മാളത്തിലേക്ക് ഇറക്കുമ്പോൾ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് കാത്തിരുന്ന ഒരു നിധി, ബഹുമാനപ്പെട്ട റസൂലുള്ളാനെ പാമ്പ് കണ്ണിറയെ കാണുകയാണ്. മാളത്തിറങ്ങി റസൂലുള്ളാനെ മടി, റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ ദ്വാരങ്ങൾ കണ്ടു. ആ ദ്വാരങ്ങളിൽ നിന്ന് വല്ല എഴുജന്തുക്കളും റസൂലുള്ളാനെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടു പോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുപ്പായം വലിച്ചു കീറി കഷണം കഷണമാക്കി ആ ദ്വാരങ്ങളെല്ലാം അടച്ചു വെച്ചു. ഒരു ദ്വാരം അടക്കാൻ കുപ്പായത്തിന്റെ ശീല തികയാതെ വന്നപ്പോൾ ആ ദ്വാരാമുഖത്ത് തന്റെ കാലുകൊണ്ട് അമർത്തി വെച്ചു. യഥാർത്ഥത്തിൽ റസൂലുള്ളാനെ പാമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദ്വാരത്തിലൂടെയാണ്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലു വെച്ച് അമർത്തിയത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ സിദ്ദീഖ് തങ്ങളുടെ കാല് തടസ്സമായത് കൊണ്ട് തന്നെ പാമ്പ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ കാലിന് കൊത്തി. എന്നിട്ട് വിളിച്ചു പറയുന്നു, യാ സിദ്ദീഖ് ഇന്നി മുസ്തഫുൻ ഇലാ റസൂലില്ലാഹ്. വർഷങ്ങളായി റസൂലുള്ളാനെ കാത്തു വന്നതാണ് ഞാൻ. കാലെടുക്കൂ സിദ്ദീഖേ, ഞാൻ എന്റെ റസൂലുള്ളാനെ ഒന്ന് കാണട്ടെ. അസഹ്യമായ വേദന കൊണ്ട് സിദ്ദീഖ് തങ്ങൾ കാലെടുത്തു. കണ്ണിൽ നിന്ന് കണ്ണുനീര് റസൂലുള്ളാന്റെ മുഖത്തെ കുറ്റിയപ്പോൾ റസൂലുള്ള കണ്ണു തുറന്നു. എന്തിനാ കരയുന്നത് അബൂബക്കറെ? അൽഹയ്യത്തു യാ റസൂലല്ലാ, ഈ പാമ്പിനെ കുറിച്ച് റസൂലുള്ളാനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാക്കറിയാം ഈ പാമ്പ് എന്റെ ഗസ്റ്റായ പാമ്പാണ്, ആയിരക്കണക്കായ വർഷങ്ങൾ എന്നെ കാത്തിരിക്കുന്ന പാമ്പാണ്. ആ പാമ്പിനെ കൊലപ്പെടുത്താനോ ആക്രമിക്കാനോ പാടില്ല. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീരെടുത്തുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ കാലിൽ പുരട്ടിക്കൊടുത്തു. സിദ്ദീഖ് തങ്ങളുടെ വേദന ശമിച്ചു. ചുരുക്കത്തിൽ എല്ലാ അമ്പിയാക്കളും അവരുടെ അനുയായികൾ വിളിച്ചുകൊണ്ട് മൗലിദോതുന്ന ദിവസമാണ്, മൗലിദോതാൻ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് യൗമുൽ ജുമുഅ. എന്തിനാണ് അവര് യൗമുൽ ജുമുഅയെ മൗലിദോതാൻ തിരഞ്ഞെടുത്തത്? യൗമുൽ ജുമുഅയുടെ പ്രത്യേകത എന്താണ്?
യോമുൽ ജുമുഅ വെള്ളിയാഴ്ചയാണ് റസൂലുള്ള ജനിച്ചിട്ടുള്ളത്. റസൂലുള്ള ജനിച്ച ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച അല്ലേ റസൂലുള്ള ജനിച്ചിട്ടുള്ളത്? തിങ്കളാഴ്ചയാണ് റസൂലുള്ള ജനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ദിവസം ഏതാണ്? സുബ്ഹാനല്ലദീ അത്വല ഫീ ശഹീദി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ആമിന ബീബി പ്രസവിച്ചിട്ടുള്ളത് തിങ്കളാഴ്ചയാണ്. അത്വല ഫീ ശഹീദി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. പക്ഷേ അതിനു മുമ്പ് റസൂലുള്ളാഹിക്ക് ഒരു ജന്മമുണ്ട്. വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമ, ലോകത്തെ പടക്കുന്നതിനു മുമ്പേ ബദറിലും ബദലെങ്കിടും ഒരേ കാണുവാൻ വിധിയേകല്ലോ ആദ്യമായി പഠിച്ചത് റസൂലുള്ളാഹിന്റെ നൂറാണെന്ന് പറഞ്ഞല്ലോ. ആ നൂറ് സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ദിവസത്തിലാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ജന്മം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും മൗലിദോദാൻ വെള്ളിയാഴ്ചയെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നമ്മുടെയും ആഘോഷ ദിവസമായത്, നമ്മുടെയും ജന്മദിനമാണ്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. മുഅ്മിനീങ്ങൾ ആഘോഷിക്കേണ്ട ദിവസമാണ്, മുഅ്മിനീങ്ങൾ സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം റസൂലുള്ളാഹി ജനിച്ചത് ആദ്യത്തെ ജന്മം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം അത് റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. സുബഹിന്റെ മുമ്പുള്ള സമയത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. രണ്ടാമത്തെ ദിവസം ഏതാ? തിങ്കളാഴ്ചയാണ്. ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ഒന്നാം സ്ഥാനം വെള്ളിയാഴ്ചയാണ്, രണ്ടാം സ്ഥാനം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയുടെ മഹത്വം എന്താ? റസൂലുള്ളാഹിനോട് ചോദിച്ചു തിങ്കളാഴ്ചയുടെ മഹത്വം എന്താ? റസൂലുള്ളാഹി പറഞ്ഞു ഫീഹി വുലിദ്തു, അന്നാണ് എന്റെ ജന്മദിനമെന്ന് മുഹമ്മദ് മുസ്തഫ. തിങ്കളാഴ്ച പ്രത്യക്ഷ ലോകത്തേക്ക് ആമിന ബീവി പ്രസവിച്ച ദിവസമാണ്. അതുകൊണ്ട് രണ്ടാം സ്ഥാനം വെള്ളിയാഴ്ചയാണ്. ഏത് മഹത്വങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ അവിടെയെല്ലാം ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ നമുക്ക് കാണാം മുഹമ്മദു റസൂലുള്ളാ. ദിവസത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. സമയത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ഇനി സ്ഥലമോ? മസ്ജിദുൽ ഹറാം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്തിന്റെ പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിൽ. മസ്ജിദുൽ ഹറാമിൽ പോയി ഒരു യാസീൻ ഓതിയാൽ 100,000 യാസീൻ ഓതിയ പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു ഖത്ത് ഓതിയാൽ 100,000 ഖത്ത് ഓതിയ പ്രതിഫലമാണ്. എന്താണ് ഈ മസ്ജിദുൽ ഹറാമിന് ഈ മഹത്വമൊക്കെ കൊടുക്കാൻ കാരണം? അവിടെ സംസം ഉണ്ടായത് കൊണ്ടാണോ? അല്ല. കഅബ ഉള്ളത് കൊണ്ടാണോ? അല്ല. ഹജറുൽ അസ്വദ് ഉള്ളത് കൊണ്ടാണോ? അല്ല. മഖാമു ഇബ്രാഹിം ഉള്ളത് കൊണ്ടാണോ? അല്ല. സഫയും മർവയും ഉള്ളത് കൊണ്ടാണോ? അല്ല. എന്നാൽ ഈ മഹത്വങ്ങളെല്ലാം അവിടെ വന്ന് കാത്തിരിക്കുകയാണ്. എങ്ങനെ? അവിടെ റസൂലുള്ള ജനിക്കാൻ പോകുന്നുണ്ട്. റസൂലുള്ള ജനിക്കാൻ പോകുന്നത് കൊണ്ടാണ് അവിടെ കഅബ വന്നത്. അതുകൊണ്ടാണ് മഖാമു ഇബ്രാഹിം വന്നത്. അവിടെയാണ് സംസം വന്നത്. അതുകൊണ്ടാണ് സഫയും മർവയും വന്നത്. അല്ലാഹു പറയുന്നത് കണ്ടോ, ഈ നാടിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യും റസൂലേ. അല്ലാഹു തആല ഈ നാടിനെ പിടിച്ച് സത്യം ചെയ്യാൻ മാത്രം ഈ നാടിന്റെ മഹത്വം എന്താ? വഅന്ത ഹില്ലും ബിഹാദൽ ബലദ, നബിയെ തങ്ങൾ ഈ നാട്ടിലാണ് ജനിക്കുന്നത്, തങ്ങളുടെ ജന്മസ്ഥലമാണ് മസ്ജിദുൽ ഹറാം. യാ റബ്ബി സല്ലി അലാ മൻ ഹല്ല ഫിൽ ഹറാമി തഹറ റസൂലില്ലാഹി
قد خص بالكرم مولاي صل وسلم دائي من أبدا. يا ربي صل على من حل في الحرم طه الرسول الذي قد غصى بالكرم മസ്ജിദുൽ ഹറാമിൽ റസൂലുള്ള ജനിച്ചത് കൊണ്ടാണ് മസ്ജിദുൽ ഹറാമിന് ഈ മഹത്വം കൊടുത്തത്. മസ്ജിദുൻ നബവി റസൂലുള്ളാന്റെ ആസ്ഥാനമായത് കൊണ്ടാണ് മസ്ജിദുൻ നബവിക്ക് ആ മഹത്വം ഉണ്ടായത്. സർവമഹത്വത്തിന്റെയും അടിസ്ഥാന ആധാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനിയും നിങ്ങൾ നോക്ക്, വ്യക്തികളിൽ ഏറ്റവും മഹാനായ വ്യക്തി ഏതാ? അഫ്ളലുൽ ബഷരി ബൈദൽ അംബിയായി അബൂബക്കറോ? അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും മഹത്വമുള്ള മനുഷ്യൻ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബറിന് ഈ മഹത്വം ഉണ്ടാകാനുള്ള കാരണം എന്താ? സിദ്ദീഖുൽ അക്ബർ കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടല്ല, സിദ്ദീഖുൽ അക്ബർ നോമ്പരുട്ടിച്ചത് കൊണ്ടല്ല, സിദ്ദീഖുൽ അക്ബർ മറ്റ് അമലുകൾ ചെയ്തത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാനെ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു മനുഷ്യനുണ്ടായിട്ടില്ല. റസൂലുള്ള ജീവിക്കുമ്പോൾ ഏത് സമയത്തും റസൂലുള്ളാനോട് റസൂലുള്ളാനെ കുറിച്ച് ചോദിച്ചാൽ, അന്തിപ്പാതിര സമയത്ത് പോലും ഇപ്പൊ റസൂലുള്ള എവിടെ എന്ന് ചോദിച്ചാൽ ചിന്തിക്കാതെ പറയാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, മുല കുടിക്കുന്ന പ്രായമുള്ള കുട്ടികളുള്ള ഉമ്മ ആ ഉമ്മയോട് മോനെവിടെ എന്ന് ചോദിച്ചാൽ ഉമ്മ പറയും, ആ ബെഡ്റൂമിലുണ്ട്, അല്ലെങ്കിൽ മുറ്റത്തുണ്ട്, അല്ലെങ്കിൽ അടുക്കളയിലുണ്ട്, അല്ലെങ്കിൽ തൊട്ടിയിലുണ്ട് എന്ന് ഉമ്മ പറയും. കാരണം ഉമ്മാക്ക് കുട്ടി 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 എന്ന ശ്രദ്ധയാണ് എന്നതുപോലെ റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ ഏത് അന്തിപ്പാതിരാക്കി വിളിച്ചാലും റസൂലുള്ളാനെ കുറിച്ച് അറിയുന്ന ഒരേ ഒരു മനുഷ്യനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കാതെ ചിന്തിക്കാതെ ഒരു നിമിഷം പോലും കണിഞ്ഞു പോയിട്ടില്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അന്തിപ്പാതിര സമയത്ത് റസൂലുള്ളാനെ വധിക്കാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന മണത്തറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്തിപ്പാതിര സമയത്ത് ഓടി ഓടി റസൂലുള്ളാന്റെ അരികിലെത്തിയില്ലേ? പിഞ്ചു പൈതലിനെ ഒരു ഉമ്മ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ നമ്മളെ റസൂലുള്ളാനെ കൈപിടിച്ച് പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയതാരാ? സിദ്ദീഖുൽ അക്ബറല്ലേ? ആ ഗുഹക്കുള്ളിൽ മടിയൊരുക്കിയതാരാ? സിദ്ദീഖുൽ അക്ബറല്ലേ? പിഞ്ചോമന പൈതലിനെ താരാട്ടുപാടി ഉറക്കുന്നത് പോലെ തലോടി തലോടി നമ്മുടെ റസൂലുള്ളാനെ ഉറക്കിയതാരാ? സിദ്ദീഖുൽ അക്ബറല്ലേ? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിഷമഘട്ടത്തിലും റസൂലുള്ളാന്റെ കൂടെ നിന്നതാരാ? നമുക്കറിയോ, ഇത് റജബാണല്ലോ. റജബ് മാസത്തിൽ അല്ലാഹു റസൂലുള്ളാനെ വിരുന്ന് കൂട്ടിയത് ഓർമ്മയില്ലേ? സറൈത മിൻ ഹറമി ലൈലൻ ലൈലാ ഹറമി കമ സറൽ ബദ്റു ഫീ തജിമ്മിന ലോലമി. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വിളിച്ചു കൊണ്ടുപോയ ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാ. ഏഴ് ആകാശവും അതിനപ്പുറത്ത് അർശും കുറുശും എല്ലാം താണ്ടി അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോയ റസൂലുള്ള ഇസ്രായി മേറാജ് തിരിച്ചു വന്ന് തൻ്റെ അനുയായികളോട് ഈ സംഭവം പറഞ്ഞപ്പോൾ, ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി, ഞാൻ അവിടെ നിന്ന് അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ചു, അവിടുന്ന് ഞാൻ ഒന്നാം ആകാശത്തേക്ക് പോയി, അവസാനം അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് തൻ്റെ അനുയായികളോട് റസൂലുള്ള പറഞ്ഞപ്പോ പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ
ഷർത്ത് പാലിക്കാത്ത മുനാഫിഖീങ്ങൾ, തൗഹീദിന്റെ ഷർത്ത് പാലിക്കാത്ത മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹിന്റെ മഹത്വങ്ങളൊന്നും അംഗീകരിക്കൂല. അവർക്ക് ഇത് കേട്ടപ്പോ റസൂലുള്ളാഹിനെ ഒന്നുകൂടി മോശമാക്കാൻ ഇതൊരു കാരണമാക്കി. അല്ലെങ്കിലോ മുഹമ്മദിന് അല്പം മാനസിക രോഗമുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ട്. മുഹമ്മദ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ ഏഴാനാകാശം കയറി എന്ന് പറഞ്ഞ് ഭ്രാന്ത് വിളിച്ചു പറയുകയാണ്. സ്വഹാബികളിൽ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുമ്പോ അതാ വരുന്നു നമ്മുടെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഈ മുനാഫിഖുകളിൽ പെട്ട ചില ആളുകൾ അങ്ങോട്ട് ഓടിച്ചെന്നു. അബൂബക്കറെ, നിങ്ങൾ അറിഞ്ഞോ മുഹമ്മദ് നബി ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് ഒന്നാം ആകാശം കയറി, ഏഴ് ആകാശവും താണ്ടി, അർശും കുർശും ലൗഹും കലമും താണ്ടി അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് നേരം വെളുക്കുമ്പോ വിളിച്ചു പറയുകയാണ്, മുഹമ്മദിന് എന്തോ മാനസികമായി പ്രശ്നമുണ്ട് എന്നിങ്ങനെ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് റസൂലുള്ളാ അങ്ങനെയൊക്കെ പറഞ്ഞോ? അതേ പറഞ്ഞിരിക്കുന്നു അബൂബക്കറെ. അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞിരിക്കുന്നു. എന്റെ റസൂലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞോ? പറഞ്ഞിരിക്കുന്നു അബൂബക്കറെ. എങ്കിൽ എന്റെ റസൂലുള്ള കളവ് പറയില്ലടാ, എന്റെ റസൂലുള്ള വേണ്ടാത്തരം പറയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അമൻതു ബില്ലാഹി വബിറസൂലിഹി സദ്ഖതു ബില്ലാഹി വബിറസൂലിഹി എന്ന് പറഞ്ഞ് എല്ലാവരും ഇസ്രാ മിഅ്റാജ് സംഭവം വിശദിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കെ ഓടി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്ന് റസൂലുള്ളാഹിനെ തന്റെ നെഞ്ചിനെ കമർത്തി പിടിച്ച് അമൻതു ബിക യാ റസൂലല്ലാഹ് വസദ്ഖതു ബിക യാ റസൂലല്ലാഹ്. ഇസ്റാ മിഅ്റാജ് സംഭവം ആദ്യമായി ശരിവെച്ചത് സിദ്ദീഖുൽ അക്ബർ അല്ലേ. വ്യക്തികളിൽ ഏറ്റവും മഹത്വം നേടിയത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത സ്വഹാബികൾ മാത്രമല്ല, താബിഉകൾ മാത്രമല്ല, തബഉ താബിഉകൾ മാത്രമല്ല, ഔലിയാക്കൾ മാത്രമല്ല, സർവ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിൽ വെച്ചാൽ മറുതട്ടിൽ വെക്കുന്നത് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാണെങ്കിൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഖനം തൂങ്ങുമെന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രയും വലിയ ഈമാനിന്റെ കട്ടി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത ബന്ധമാണെങ്കിൽ ആ മഹത്വം നേടിയെടുത്തതും റസൂലുള്ളാഹിനെ കൊണ്ടാണ്. ഇനി ഈ ഇരിക്കുന്ന നമ്മുടെ മഹത്വം എന്താണ്? നമ്മുടെ മഹത്വം എന്താണെന്നറിയോ? നാളെ മഹ്ഷറാവൻ സഭയിൽ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കായ പ്രവാചകന്മാരുടെ കോടിക്കണക്കായ ഉമ്മത്തുകൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, ഐന ഉമ്മത്ത മുഹമ്മദ്, ഐന ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എവിടെ? ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ, ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ, മൂസാ നബിയുടെ, ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയാക്കൾ പോലും അവിടെ ഇരിപ്പുണ്ട്. ആ ഔലിയാക്കൾക്ക് മുന്നേ സ്വർഗത്തിൽ പോകുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മൾ ചെയ്ത അമലെന്താ അറിയോ? നമ്മളെ തഹജ്ജുദിന്റെ പവർ കൊണ്ടല്ല, നമ്മുടെ മറ്റു അമലുകളുടെ പവർ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ മഹത്വം എന്താണെന്നറിയോ? ബുഷ്റാ ലനാ
بشرى لنا معشر الإسلام إن لنا من العناية راكنا غير منهدم لما دعا الله داعينا لطاعته بأكرم رسلكم നഗരമൽ ഉമമീ നമുക്ക് എന്തൊരു സന്തോഷമാണ്, എന്തൊരാനന്ദമാണ്. നാളെ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. പൂർവീകരായ പ്രവാചകന്മാരുടെ അനുയായികളിൽപ്പെട്ട ഔലിയാക്കളെക്കാൾ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത് നമ്മളാണ്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളിൽ നിന്ന്, കോടാനക്കോടി മഖ്ലൂക്കുകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിളിച്ചു കൊണ്ടുപോവാൻ അള്ളാഹു പറഞ്ഞയച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാ. എന്റെ റസൂലുള്ള വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. എന്നെ ഇബ്രാഹിം നബി വിളിച്ചിട്ടില്ല, ഈസാ നബി വിളിച്ചിട്ടില്ല, മൂസാ നബി വിളിച്ചിട്ടില്ല, എന്നെ തേടി പറഞ്ഞയച്ചത് മുഹമ്മദ് റസൂലുള്ളാ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ ലിൽ മുദനിബീൻ മുഹമ്മദ് മുസ്തഫ, ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള വിളിച്ച ാണ് ഞാനും നിങ്ങളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അനുയായികളായതുകൊണ്ട് ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, ഐന ഉമ്മത്ത് മുഹമ്മദ്, ഐന ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഷറ ലനാ മഅശറാൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായതിറോ കനൻ ഗൈറ മുൻഹദി لما دعا الله داعينا لطاعته بأكرم رسلكم نأكرم الأمم നമ്മുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ദിവസത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. സമയത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. സ്ഥലത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ഉമ്മത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ഏത് പരിശോധിച്ചു നോക്കിയാലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വർഷത്തിൽ റമദാനിലാണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രി ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസം ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള ആ രാത്രിക്ക് മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ മഹത്വമുണ്ടാകാനുള്ള കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, തനസ്സലുൽ മലായിക, അന്ന് മലായിക്കത്തുകൾ ഇറങ്ങി വരും. മലായിക്കത്തുകൾ, സ്പെഷ്യൽ മലായിക്കത്തുകൾ ഇറങ്ങി വരും. മലായിക്കത്തുകൾ എന്നാ ഇറങ്ങാത്തത്? എല്ലാ ദിവസവും മലായിക്കത്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് സ്പെഷ്യലായ ചില മലായിക്കത്ത് ഇറങ്ങുന്നുണ്ട്. ആ മലായിക്കത്തിന്റെ പ്രത്യേകതയല്ല, ആ മലായിക്കത്തിന് നേതൃത്വം നൽകുന്നത് ആത്മാക്കളുടെ സ്രോതസ്സായ മുഹമ്മദ് മുസ്തഫ. തനസ്സലുൽ മലായികത്തു വറൂഹു, റസൂലുള്ളാഹിന്റെ റൂഹ് അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സാന്നിധ്യമുള്ള സമയമാണ്, റസൂലുള്ളാഹിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് ആയിരം മാസത്തേക്കാൾ അതിന് മഹത്വമുണ്ട്. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് കേരളത്തിൽ ജീവിച്ചാലും കർണാടകയിൽ ജീവിച്ചാലും ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ നൂറ്റാണ്ടാണ് ഞാൻ ജീവിക്കുന്ന നൂറ്റാണ്ടാണ്.
നൂറ്റാണ് ഏറ്റവും മഹത്വം ലഭിക്കുന്ന നൂറ്റാണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ജീവിക്കുക എന്നത് തന്നെ വലിയ മഹത്വമാണ്. എന്നാൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ റസൂലുള്ളാഹിന്റെ ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ രാത്രി വളരെ മഹത്വമുള്ള രാത്രിയാണ്, ആയിരം മാസത്തേക്കാൾ പവറുള്ള രാത്രിയാണ്. അങ്ങനെ റസൂലുള്ളയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിനെല്ലാം മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത്, റസൂലുള്ളാന്റെ വീട്ടുകാര്, റസൂലുള്ളാന്റെ കുടുംബക്കാര്, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ആലു നബീ ദരീഅതി വഹും ഇലൈഹി വസീലത്തി അർജൂ ബിഹിം ഉതഖദൻ ബിയദിൽ യമീനി സഹീഫതി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, എത്ര വലിയ ആലിമാണെന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ഇശാ നിസ്കരിച്ചപ്പോൾ അതിന്റെ ഒരംശവും ഇമാം ഷാഫിഈ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഷാഫിയാക്കളാണ്. ഷാഫിഈ മദ്ഹബ് ക്രോഡീകരിച്ചു തന്ന്, നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും വേർതിരിച്ചു തന്ന ആളാണ് ഷാഫിഈമായത് കൊണ്ട് നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെയും ഒരംശം ഷാഫിഈമാമിന് ചൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാ നാടുകളിൽ നിന്നും ഷാഫിഈമാമിന് പ്രതിഫലം ഓരോ ദിവസവും ആയി അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഷാഫിഈമാമിനൊരു പേടിയുണ്ട്. ഞാൻ സ്വർഗത്തിലേക്കാണോ, ഞാൻ നരകത്തിലേക്കാണോ, ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്, മദ്ഹബ് ക്രോഡീകരിച്ചിട്ടുണ്ട്, ഒരുപാട് അനുയായികളുണ്ട്. പക്ഷേ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ഞാൻ പോകുന്നത് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ കൈ എൻ്റെ വലം കൈയിൽ കിതാബ് കിട്ടിയാൽ എനിക്കുറപ്പാകും ഞാൻ സ്വർഗത്തിലേക്കെന്ന്. ആ വലം കൈയിൽ ആ കിതാബൊന്ന് കിട്ടാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വസീലയായി വെക്കുന്നത് എന്റെ നിസ്കാരമല്ല, എന്റെ ഇൽമല്ല, എന്റെ മറ്റ് അമലുകളല്ല, മറിച്ച് റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ്, റസൂലുള്ളാന്റെ കുടുംബക്കാരാണ്. ആലു നബീ ദരീഅതി വഹും ഇലൈഹി വസീലത്തി അർജൂ ബിഹിം ഉതഖദൻ ബിയദിൽ നമുക്കറിയാമല്ലോ റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഗൗസുൽ ആളം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി അവിടുത്തെ മഹത്വത്തിന്റെ അടിസ്ഥാന കാരണം റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായി എന്നതാണ്. അന്തൽ ഹുസൈനിയാവാൽ ഹസനിയാകും തമാ ശരി ഫൈരി പാദിജ തമാ ഫകും താശം സംബ ദുറന്നൂറനിൽ തമാ അന്തൽ ആഹ പോലെ തോ ദുആമഹിയദീനി ബദൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ അടിസ്ഥാനപരമായി ഗൗസുൽ ആദമിന്റെ മഹത്വത്തിന്റെ കാരണം റസൂലുള്ളാന്റെ പൗത്രനാണ്. വാപ്പയുടെ കബീല ചെന്നുമുട്ടുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്, ഉമ്മയുടെ കബീല ചെന്നുമുട്ടുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഷ്ഷൈഖ് അഹ്മദുൽ കബീറു ദിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരുടെയും അടിസ്ഥാന മഹത്വം റസൂലുള്ളാന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. മഹാനായ സയ്യിദ് ഹാജ മുഈനുദ്ദീൻ ചിസ്തി റഹ്മഹുല്ലാ അവരുടെയും അടിസ്ഥാന മഹത്വം റസൂലുള്ളയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ എല്ലാ സയ്യിദന്മാരുടെയും അടിസ്ഥാന മഹത്വമാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. ഖൗസുൽ ആദം പറഞ്ഞില്ലേ, ലികുല്ലി വലിൻ ലഹു ഖദമുൻ ഫായി
على قدم نبي البدر الكمالي يلا ولي قلوم أورو نبي واشي ഞാൻ എൻ്റെ ശിബാവ കൽവശിയെന്നോവാർ എല്ലാ ഉലിയാക്കളും അവരവരുടെ പ്രവാചകന്മാരുടെ കൽപ്പാടുകൾ പിന്തുടരുമ്പോൾ ഞാൻ എൻ്റെ ബദുർ കമാലായ സമ്പൂർണ്ണ ചന്ദ്രനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഈ മഹത്തുക്കളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഷർത്തിന് പ്രാധാന്യം നൽകി എന്നതാണ്. ഇബ്ലീസ് വഴിപിയച്ചു പോയത് ഷർത്ത് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ നോക്ക്, മൂന്ന് തരം ആളുകളാണുള്ളത്. ഒന്ന് സ്വഹാബത്തുർ റസൂൽ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. മറ്റൊന്ന് ഖുറൈശി കുഫാർ. മൂന്നാമത്തത് മുനാഫിഖീങ്ങൾ. വിഭാഗത്തെയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തി. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞ സത്യവിശ്വാസികളെ പരിചയപ്പെടുത്തി. ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞിട്ട് കാഫിറീങ്ങളെയും പരിചയപ്പെടുത്തി. എന്നിട്ട് മുനാഫിഖീങ്ങളെ പറയുന്നു, മിനന്നാസി മൈ യഖൂലു ആമന്നാ ബില്ലാഹി വൽയൗമിൽ ആഖിർ, ഞാനും അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, റസൂലുള്ളാഹനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, പാരത്രിക ജീവിതം കൊണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ അവര് വിശ്വാസികളല്ല, അവര് മുഅ്മിനീങ്ങളല്ല. ആമന്തു ബില്ലാഹി വ ബിറസൂലിഹി എന്ന് പറയുന്നുണ്ടെങ്കിലും അവര് വിശ്വാസികളല്ല, അവര് മുനാഫിഖീങ്ങളാണ്. അവര് റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചവരാണ്, അവര് ജുമുഅക്ക് പങ്കെടുത്തവരാണ്, അവര് യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. അല്ലാഹു പറയുന്നു, വമാഹും ബിമുഅ്മിനീൻ, അവര് മുഅ്മിനീങ്ങളല്ല. എന്താ കാരണം എന്നറിയോ? വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാ. റസൂലുള്ളാഹിന്റെ ശഅറ മുബാറക്കിന് മഹത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ കുപ്പായത്തിന് മഹത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ വിയർപ്പിന് മഹത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ രക്തത്തിന് മഹത്വമുണ്ട്. റസൂലുള്ളാഹ ഒരു അസാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന സ്വഹാബ അങ്ങനെ വിശ്വസിക്കണമെന്ന് അവരോട് പറയപ്പെട്ടാൽ ആലു അവര് പറയും, ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഇവരെ കുറിച്ച് പറയുന്നു സ്വഹാബത്ത് വിഡ്ഢിത്തമാണ്. റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഈ വിശ്വാസം വിഡ്ഢിത്തമാണ്. ഈ വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അവര് റസൂലുള്ളാഹാണ് എന്ന് പറയുകയല്ലാതെ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിൽ അവര് വിശ്വസിക്കാത്തത് കൊണ്ട് വമാഹും ബിമുഅ്മിനീൻ, അവര് മുഅ്മിനീങ്ങളല്ലെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി കാഫിറുകളേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് പള്ളിയിൽ പോകുന്ന മുനാഫിഖീങ്ങൾക്കാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗം ഈ മുനാഫിഖീങ്ങൾക്കാണെന്ന് അല്ലാഹു പറയുന്നു. അവര് പള്ളിയിൽ വരുന്നുണ്ട്, അവര് ജുമുഅക്ക് പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. മൗലിദിന്റെ സദസ്സിൽ അവര് കാണൂല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ മൗലിദിന്റെ സദസ്സുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മൗലിദ് ഓതാൻ വേണ്ടി റസൂലുള്ളാഹി ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു പള്ളിയിൽ, മസ്ജിദ് മദീന പള്ളിയിൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, യള്ളാഹു മിമ്പറം ഫീ മസ്ജിദി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരു സ്റ്റേജ് ഒരുക്കി. എന്നിട്ട് ആ സ്റ്റേജിൽ കയറി ഹസ്സാൻ ഇബ്നു സാബിത്ത് മൗലിദ് ഓതുമ്പോൾ റസൂലുള്ളാഹി അവസാനം ദുആ ചെയ്യുന്നു, اللهم ايده بروح القدس, പരിശുദ്ധ ആത്മാവായ റസൂലുള്ളാഹിനെ കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. മൗലിദ് ഓതുന്ന ആളുകൾക്ക് ആത്മാവിന്റെ സഹായം ഉണ്ടാകും, ആ സഹായം കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. റവാഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി, അങ്ങനെ സ്വഹാബത്ത് പള്ളിയിൽ നിന്ന് മൗലിദ് ഓതുമ്പോ ആ കൂട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഉണ്ടാകൂല. അവര് പറയും റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല, ഇതൊക്കെ വിഡ്ഢിത്തമാണ്, ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന മുനാഫിക്കുകൾ ഷർത്താകുന്ന റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹക്ക് നിർവഹിക്കാത്തത് കൊണ്ട് തന്നെ
അവര് മുഅ്മിനീങ്ങളല്ല. അക്കാലഘട്ടത്തിലുള്ള മുനാഫിഖിനോട് സമാനമായ ആളുകൾ ഇന്നും നമുക്ക് കാണാം. പള്ളിയിൽ ഹദ്ദാദ് റാതീബ് നടക്കുമ്പോ, മൗലിദിന്റെ സദസ് കാണുമ്പോ, അതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവരെ ഇന്നും നമുക്ക് കാണാം. അവര് മുനാഫിഖീങ്ങളാണ്. വമാഹും ബിമുഅ്മിനീൻ, അവര് മുഅ്മിനീങ്ങളല്ല. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, ആ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷർത്ത് വേണ്ടതുപോലെ പാലിക്കാത്തത് കൊണ്ട് തന്നെ അവരെ തൗഹീദ് സ്വീകാര്യമല്ല. അതിന്റെ ഭാഗമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരക്കുട്ടികൾ റസൂലുള്ളാന്റെ അഹ്ലു ബൈത്ത്, റസൂലുള്ളാന്റെ വീട്ടുകാർ, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ സന്തതികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, അവരുടെ പേരക്കുട്ടികളായ നമുക്കൊക്കെ അറിയാമല്ലോ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനുണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനുണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ചൊല്ലുവാൻ സനത്തിനാൽ നൂറും ജാജർഫത്തെ ജബദനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഓദീത്തെ ഫുന്നിവർ മൗത്ത് ഹിജ്റ രണ്ട് നൂറും ആട്ടെ ഫൂരിദ റമദാനതിൽ ജുമുഅരാവിൽ തീട്ടെ മകളായി ജനിക്കുകയാണ്. മക്കയിൽ ജനിച്ച ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ മദീനയിൽ നിന്ന് പല പ്രാവശ്യം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. പിന്നെ മിസ്രിലേക്ക് പോയി. എന്നിട്ട് ആ മിസ്രിൽ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ സ്വന്തം കൈകൊണ്ട് ഖബറുകൾ അടച്ചു. സ്വന്തം കൈകൊണ്ട് അന്തിപ്പാതിര സമയത്ത് ഖബറുകൾ അടച്ചിട്ട് ആ ഖബറിൽ ഇരുന്ന് ഖുർആൻ ഓതി നഫീസത്തുൽ മിസ്രിയ. എത്രയാണ് ഓതിയെന്നറിയോ? 2000 ഖതം. 6000 അഭിപ്രായമുണ്ട്. ചുരുങ്ങിയത് 2000 ഖത്മ് ഖബറിൽ ഇരുന്ന് ഓതിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടാണല്ലോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ത് പ്രയാസമുണ്ടായാലും അവിടുന്ന് ഓടി ചെല്ലും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയിലേക്ക്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. നഫീസത്തുൽ മിസ്രിയുടെ അരികെ ചെന്ന് സങ്കടം പറയുമ്പോൾ നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്ത് കൊടുക്കും. ഷാഫി മാമിന് എന്തിനാണോ പോയതെങ്കിൽ ആ കാര്യം ഹാസിലായി തിരിച്ചു വരും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവസാനം ബഹുമാനപ്പെട്ട ഷാഫി മാമിന്റെ കക്ഷികളിൽപ്പെട്ട ആളുകൾ തന്നെ അസൂയ കൊണ്ട് ഷാഫി മാമിനെ വടി കൊണ്ട് തലക്ക് അടിച്ചു. ബോധരഹിതനായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി മാമിന്റെ തല പൊട്ടി, ബോധം നഷ്ടപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം ബോധം വന്നപ്പോൾ ഷാഫി മാമ നഫീസത്തുൽ മിസ്രിയുടെ അരികെ പോയി ദുആ ചെയ്യാൻ പറയാൻ ഷാഫി മാമിന് കഴിവില്ല. തന്റെ പ്രതിനിധികളെ പറഞ്ഞയച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഷാഫിഈ മാമിന്റെ പ്രതിനിധികൾ ചെന്നുകൊണ്ട് ഷാഫി മാമിന്റെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ, രോഗശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഇനി അല്ലാഹുവിന്റെ ലഖാഇനെ കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു അവരെ തിരിച്ചു പറഞ്ഞയച്ചു. ഈ വിവരം ചെന്ന് ഷാഫി മാമിനോട് പറഞ്ഞപ്പോ ഷാഫി മാമിന് ബോധ്യപ്പെട്ടു, ഇനി ഞാൻ ജീവിക്കുകയില്ല, ഇനി ഞാൻ മരിക്കുകയാണ്. فتلك سبيل لست فيها بأوهدي
ജനങ്ങളൊക്കെ ഞാൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ മരണം എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും ആ മരണത്തിന്റെ കവാടത്തിലൂടെ കടന്നു വരുമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ ഇമാം ഷാഫിഈ ഇമാമിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ പോലും നഫീസത്തുൽ മിസ്രിയ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായതുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ വരികയാണ്. ഇങ്ങനെയാണ് അഹ്ലുൽ ബൈത്തിനോടുള്ള ആദരവുകളും ബഹുമാനങ്ങളും നാം പ്രകടിപ്പിക്കേണ്ടത്. അൽഹംദുലില്ലാ, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1979 ഈ സയ്യിദവരുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഗോയ തങ്ങൾ നമ്മുടെ കാജൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വരികയും ഈ പ്രദേശത്തിന്റെ ആത്മീയമായ നേതൃത്വം ഏറ്റെടുക്കുകയും ആ തങ്ങളിലൂടെ ആത്മീയമായി ജനങ്ങൾ വളരുകയും വലുതാവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗോയ തങ്ങൾ, വഫാത്തായ മുഹമ്മദ് ഗോയ തങ്ങൾ ബാഹസൻ ജമലുല്ലൈൽ തങ്ങളുടെ അഞ്ചാമത്തെ പൗത്രനാണ്. ആരാണ് ബാഹസൻ ജമലുല്ലൈൽ തങ്ങൾ എന്നറിയോ? കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മമ്പുറത്തിനടുത്തുള്ള കടലുണ്ടി എന്ന പ്രദേശത്ത് ബാഹസൻ ജമലുല്ലൈൽ തങ്ങൾ ബഹുമാനപ്പെട്ട ഖുതുബു സമാൻ സയ്യിദ് അലവിയൽ മംഫറമി, ഇവർ രണ്ടുപേരും ഒരു കാലക്കാരാണ്. രണ്ടുപേരും ഒരു സദസ്സിൽ ഒരുമിച്ചു കൂടിയാൽ ബഹുമാനപ്പെട്ട ബാഅലവി തങ്ങളെ കൊണ്ടാണ് മമ്പുറം തങ്ങൾ ദുആ ചെയ്യിപ്പിക്കാറുള്ളത്. അവർ കടലിലൂടെ മുസല്ല വിരിച്ചു വന്നവരാണ്. അറേബ്യയിൽ നിന്ന് ഒരു മുസല്ല വിരിച്ച് കടലുണ്ടിയിൽ വന്നവരാണ് ബാഹസൻ ജമലുല്ലൈൽ തങ്ങൾ. നിങ്ങളൊക്കെ സാധിക്കുന്ന ആളുകളൊക്കെ അവിടെ സിയാറത്ത് ചെയ്യണം. എന്തെങ്കിലും കുടുങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, വിഷമിക്കപ്പെടുന്ന ഇടങ്ങാറുണ്ടാകുമ്പോ ഞങ്ങളൊക്കെ ഓടിച്ചെല്ലാറുള്ളത് ബാഹസൻ ജമലുല്ലൈൽ തങ്ങളുടെ മഖാമിലേക്കാണ്. മനസ്സ് വേദനിക്കുന്ന പ്രയാസങ്ങളിൽ അകപ്പെട്ട് അവിടെ ചെന്നൊരു 3 യാസീനോദി ദുആ ചെയ്താൽ താമസിയാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ആ ബാഹസൻ ജമലുല്ലൈൽ തങ്ങളുടെ പുത്രനാണ് ഷെയ്ഖ് തങ്ങൾ. ആ ഷെയ്ഖ് തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട അഞ്ചാമത്തെ ആളാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഗോയ തങ്ങൾ. മുഹമ്മദ് ഗോയ തങ്ങളും ഷെയ്ഖ് തങ്ങളുടെ പുത്രനാണ്. അവരുടെ ആറാമത്തെ ബാഹസൻ ജമലുല്ലൈൽ തങ്ങളുടെ ആറാമത്തെ പുത്രനാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ ആ നിയ്യത്തിലൂടെ ആ വിശ്വാസത്തിലൂടെ അവര് സമർപ്പിക്കുമ്പോൾ അവരുടെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറാൻ, നമ്മുടെ വിഷമങ്ങൾ മാറാൻ. ആലുൻ നബീ ദരിഅതി വഹും ഇലൈഹി വസീലതി അർജൂ ബിഹിം ഇതാവദൻ ബിയദിൽ യമീനി സഹീഫതി. സാദാത്തുക്കളെ നാം കുറച്ചു കാണരുത്, അഹ്ലു ബൈത്തിനെ നാം പരിഹസിക്കരുത്, അഹ്ലു ബൈത്തിനെ തമാശയാക്കരുത്. അവര് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി, അവരുടെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ രക്തമാണ്. അതിനോടുള്ള ആദരവും ബഹുമാനവും നാം നിലനിർത്തുന്നത് നമ്മുടെ ദുനിയാവിന്റെ രക്ഷക്ക്, അതിലുപരി ആഖിറത്തിന്റെ രക്ഷക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടും. ആ തരത്തിൽ ഇൻഷാ അല്ലാഹ് അഹ്ലു ബൈത്തിനോട് സഹകരിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, മഹത്തായ ദർസും മദ്രസയും അതുപോലെയുള്ള ദീനീ സംരംഭങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള വരുമാനം കൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ മദ്രസകളും നമ്മുടെ ദർസുകളും സജീവമാക്കണം. ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട്, രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കൾ ആലിമീങ്ങളാവണം, അവര് സ്വാലിഹീങ്ങളാവണം. നമ്മുടെ സന്താന പരമ്പരകളിൽ ആലിമീങ്ങൾ ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅ വലാ തകുൻ ഖാമിസ. റസൂലുള്ള എണ്ണി എണ്ണി പറഞ്ഞതാണ് അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകരുത്. അഞ്ചാം പാർട്ടിക്കാർ അവര് നരകത്തിന്റെ പാർട്ടിക്കാരാണ്. അതുകൊണ്ട് നരകത്തിന്റെ പാർട്ടിക്കാരായ അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകരുത്. അതിനെ നീ എന്ത് ചെയ്യണം? ഇൽമിനെ സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം. ആലിമിനെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായും നാം അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മുതഅല്ലിമാവാൻ താല്പര്യമുണ്ടാവുകയാണ്. പ്രായം ചെന്ന ആളുകളൊക്കെ ഇനി എനിക്ക് മുതഅല്ലിമാവാൻ അവസരമില്ലല്ലോ എന്ന് കാണേണ്ടതില്ല. ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇൽമ് പഠിക്കാനുള്ള സമയം ചെറുപ്പത്തിൽ മാത്രമല്ല, തൊട്ടിൽ
മുതൽ കട്ടിൽ വരെ, ഉമ്മാന്റെ തൊട്ടിയിൽ നിന്ന് മയ്യത്ത് കട്ടിൽ പോകുന്നത് വരെ നമുക്ക് ഇൽമു പഠിക്കാം. മനസ്സിലാകോ മനസ്സിലാവൂലേ എന്ന് നാം നോക്കേണ്ട കാര്യമില്ല. ഒരു കിതാബ് പിടിച്ച് ഉസ്താദിന്റെ അരികെ ചെന്ന് എനിക്കൊരു മുത്തഅല്ലിമായി മരിക്കണമെന്ന നിയ്യത്തോടുകൂടെ ഉസ്താദുമാരുടെ മുന്നിൽ നിന്ന് പഠിച്ചാലും ഇല്ലെങ്കിലും മുത്തഅല്ലിമായി ജീവിച്ചാൽ 69 ഇരട്ടി ദർജയാണ്. ഒരു മുത്തഅല്ലിം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 138 റക്അത്തിന്റെ പ്രതിഫലമാണ് മുത്തഅല്ലിമിനെ അല്ലാഹു നൽകുന്ന മഹത്വമാണ്. ആലിമിനെ അല്ലാഹു 70 ദർജ നൽകുകയാണ്, മുത്തഅല്ലിമിനെ 69 ദർജ നൽകുകയാണ്. നമുക്കൊക്കെ മുത്തഅല്ലിമാവാം. അങ്ങനെ മുത്തഅല്ലിമാകുമ്പോൾ ആലിമാവുകയാണ്. ആലിമായാൽ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരഗാമികളാണ്. അംബിയാക്കൾ നാളെ മഹ്ശറ വൻസബയിൽ മറ്റുള്ളവരെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് പോലെ ആലിമീങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. ഉദ്ഖുലുൽ ജന്നത്ത ബിഗൈരി ഹിസാബ്, ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പോകുവീൻ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ പെടാൻ നമ്മൾ ആലിമീങ്ങളാവണം. ആലിമീങ്ങളെ ഖാദിമീങ്ങളാവണം. അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട ഖിദ്മ ചെയ്തു കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ പ്രകാശമാണ് ഇൽമു, അല്ലാഹുവിന്റെ പ്രകാശമാണ് ഇസ്ലാമിന്റെ ജീവനാണ്. അത് ഹയാത്താക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ ആലിമീങ്ങൾ ഉണ്ടാവണം, നമ്മുടെ കുടുംബങ്ങളിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവണം, നമ്മുടെ മക്കൾ ആലിമീങ്ങളാവണം, നമ്മുടെ പേരക്കുട്ടികൾ ആലിമീങ്ങളാവണം. അങ്ങനെ ആലിമീങ്ങളാവാൻ അർഹമുർ റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. എന്റെ നാട്ടിൽ ഏകദേശം 26 വർഷത്തോളമായി മഹാനായ ഷെയ്ഖ് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവരുടെ നാമധേയത്തിൽ സി എം മർക്കസ് തന്നല എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനം, 1500 പരം ഫാളിലി ബിരുദ്ധാരികളായ പണ്ഡിതന്മാർ അവിടെ നിന്ന് പുറത്തിറങ്ങി. നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഫാളിലി ബിരുദ്ധാരികളായ ഉസ്താദുമാരുണ്ട്. മഹാനായ താജുൽ മുഹദ്ദീൻ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 4, 5, 6 തീയതികളിൽ അവിടുത്തെ നീണ്ട 60 വർഷക്കാലമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പണ്ഡിതന്മാർക്കില്ലാത്ത ഒരു പ്രത്യേകത കോട്ടൂർ ഉസ്താദിനുണ്ട്. കോട്ടൂർ ഉസ്താദ് കൂടുതൽ കിതാബോധി പഠിച്ചിട്ടില്ല. ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന ഇൽഹാമിയായ ലദുന്നിയായ വിവരമാണ് ഇൽമാണ് കോട്ടൂർ ഉസ്താദിലുള്ളത്. കിതാബ് നോക്കാറില്ല, അങ്ങനെ കിടന്ന് ചൊല്ലിക്കൊടുക്കുക തന്നെ. 60 വർഷത്തോളമായി അവിടെ നിന്ന് ദർസ് നടത്തുന്നു. ഈ വരുന്ന 4, 5, 6 തീയതികളിൽ 60th വാർഷികം ഉസ്താദിന്റെ നാടായ കോട്ടൂരിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ആഘോഷിക്കുകയാണ്. ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വരാൻ പറ്റുന്ന ആളുകളൊക്കെ വരികയും മനസ്സുകൊണ്ട് ദുആ ചെയ്യുകയും വേണം. ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാവാൻ ഇനിയും ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകണം. ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കണം. അങ്ങനെ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി നാം വളരണം. ഇൻഷാ അല്ലാഹ് അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അതിന് അവസരം നൽകുമാറാവട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطال والحبيب العربي. الحمد لله.
ഹബീബായ റസൂലുള്ളാഹിന്റെ മഹത്വം ധാരാളം നാം പറഞ്ഞു. അല്ലാഹു അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാവട്ടെ. ഈ മഹത്തായ സംവിധാനത്തിൽ വെച്ച് ഇൻഷാദ ദുആ ചെയ്യുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു സദഖ, ഒരു 100 രൂപയിൽ കുറയാത്തൊരു സംഖ്യ എല്ലാ ആളുകളും ഈ മഹത്തായ സദസ്സിൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. അർഹമുർ റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അന്ത ഉമ്മുൻ അം ആബോ مرأينا فيه فقط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال ارتكبت على الخطا غير اشكو فيه يا سيدي خير على النبي والسلام والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إلا عيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الحمد لله رب العالمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങളെയും നീ ഷിഫയാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഷിഫ നൽകണേ അല്ലാഹ്. നീ ഷിഫ നൽകണേ അല്ലാഹ്. നീ ഷിഫ നൽകണേ അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവർക്കൊക്കെ നീ ഷിഫ നൽകണം റഹ്മാനെ. നീ ഷിഫ നൽകണം റഹ്മാനെ. രോഗങ്ങളെ ഷിഫയാക്കണേ അല്ലാ. കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. കഷ്ടപ്പാടുകളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. കടങ്ങളെ വീട്ടി തരണേ അല്ലാ. ഹലാലായ ഐശ്വര്യം നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബജീവിതം റാഹത്താക്കണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. അറ്റാക്ക് ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മൗഫിറത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മൗഫിറത്ത് നൽകണേ അല്ലാ. പഠിച്ചോനെ, പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. പഠിച്ചോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ ഓർക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ
وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയത്തോടെ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി